ഭൂമിശാന്തി 8/7/2020 പ്രഭാതമുരളി. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങളുടെ പഠിപ്പിൻ്റെ അടിസ്ഥാനം പവിത്രതയാണ്. പവിത്രതയുണ്ടെങ്കിൽ യോഗത്തിന് മൂർച്ചയുണ്ടാകും. യോഗത്തിന് മൂർച്ചയുണ്ടെങ്കിൽ വാക്കുകളിൽ ശക്തിയുണ്ടാകും. ചോദ്യം ഇതാണ്, നിങ്ങൾ കുട്ടികൾക്ക് ഇപ്പോൾ പൂർണ്ണമായും ഏതൊരു പ്രയത്നമാണ് ചെയ്യേണ്ടത്? ഉത്തരം, തലയിൽ വികർമ്മത്തിൻ്റെ ഭാരം എന്താണോ ഉള്ളത് അതിനെ ഇറക്കുന്നതിനുള്ള പരിപൂർണ പ്രയത്നം ചെയ്യണം. ബാബയുടേതായി മാറിയിട്ട് എന്തെങ്കിലും വികർമ്മം ചെയ്താൽ വളരെ വലിയ വീഴ്ചയുണ്ടാകും. ബി കെയുടെ നിന്ന് ചെയ്യിച്ചാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിൽ വളരെ വലിയ പാപമായി തീരും. പിന്നീട് ജ്ഞാനം കേൾക്കുന്നതുകൊണ്ടോ കേൾപ്പിക്കുന്നതുകൊണ്ടോ ഒരു പ്രയോജനവുമില്ല. ഓം ശാന്തി. ധാരണയ്ക്ക് വേണ്ടി ബാബ പറയുന്ന പോയിന്റ്സ് ഇതാണ്. പഠിപ്പിനോടൊപ്പം തീർച്ചയായും പാവനമായും മാറണം. യോഗ്യനും സൽപുത്രനുമായി മാറി സേവനത്തിൻ്റെ തെളിവ് നൽകണം. ശ്രീമതം അനുസരിച്ച് സ്വയം ശ്രേഷ്ഠമായി മാറണം. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, സ്ഥൂലധനത്തെ വ്യർത്ഥമാക്കരുത്. പതിതർക്ക് ദാനം നൽകരുത്. ജ്ഞാനധനവും പാത്രം നോക്കി വേണം ദാനം നൽകാൻ. വരദാനം ഇതാണ്, സദാ വഴങ്ങിക്കൊടുക്കുന്ന വിശേഷതയിലൂടെ സമ്പർക്കത്തിലും സേവനത്തിലും സഫലത നേടുന്ന സഫലതാമൂർത്തിയായി ഭവിക്കട്ടെ. സ്വയം വഴങ്ങിക്കൊടുക്കുന്ന വിശേഷതയുള്ള കുട്ടികൾക്ക് സഹജമായി തന്നെ ഗോൾഡൻ ഏജിൻ്റെ സ്ഥിതി വരെ എത്തിച്ചേരാൻ സാധിക്കുന്നു. സമയത്തിനും സാഹചര്യത്തിനുമനുസരിച്ച് അപ്രകാരം തൻ്റെ ധാരണകളെ പ്രത്യക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി വഴങ്ങിക്കൊടുക്കേണ്ടി വരും. വഴങ്ങുന്നത് തന്നെയാണ് റിയൽ ഗോൾഡ്. സാകാരബാബയുടെ വിശേഷതയും കണ്ടു. അതായത്, എങ്ങനെയാണോ സമയം, എങ്ങനെയാണോ വ്യക്തി, അങ്ങനെയുള്ള രൂപം അതേപോലെ അച്ഛനെ അനുകരിക്കൂ. എങ്കിൽ സേവനത്തിലും സമ്പർക്കത്തിലും സർവ്വതിലും സഹജമായി തന്നെ സഫലതാമൂർത്തിയായി മാറും. അച്ഛാ, ഓം ശാന്തി.